ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡബ്ല്യു ഡബ്ല്യു മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്നിട്ടുള്ള കിഡിലൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാൻ നമുക്ക് നേരെ ഒന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. ഇന്നത്തെ റോ എപ്പിസോഡിൽ പ്രധാനമായിട്ടും മാച്ചുകളായിരുന്നു കൂടുതലായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അതെല്ലാം തന്നെ വളരെയധികം മികച്ച രീതിയിൽ തന്നെ നല്ല സ്റ്റാൻഡേർഡ് നിലയിൽ തന്നെ ഉണ്ടായിരുന്ന മാച്ചുകൾ തന്നെയായിരുന്നു. അപ്പോൾ ഏതൊക്കെ മാച്ചുകളാണ് നടന്നത് എന്നുള്ളതും അതിൽ ആരൊക്കെയാണ് വിജയിച്ചത് എന്നുള്ളതും ഇന്നത്തെ റോ എപ്പിസോഡിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അറിയാൻ നമുക്ക് നേരെ ഒന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. ഇന്നത്തെ റോ എപ്പിസോഡ് കിക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് പഴയ ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ ആയിട്ടുണ്ടായിരുന്ന ഡ്രീവ് മെക്കിൻ്റെയർ തന്നെയായിരുന്നു. അപ്പോൾ ഡ്രീവ് മെക്കിൻ്റെയർ വന്നുകൊണ്ട് പറയുകയുണ്ടായി, കഴിഞ്ഞ ആഴ്ച ബ്രോൺ സ്ട്രോമാനെയും റാൻഡി ഓർട്ടണെയും തോൽപ്പിച്ചുകൊണ്ട് ഡബ്ല്യു ഡബ്ല്യുയിലെ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച റെസ്ലേഴ്സിൽ രണ്ട് പേരായിട്ടുള്ള രണ്ട് പേരെ തോൽപ്പിച്ചുകൊണ്ടാണ് താൻ ഈ ഒരു ടൈറ്റിൽ ഷോട്ട് റെസൽമേനിയ ബാക്ക്ലാഷിലേക്ക് വേണ്ടിയിട്ട് നേടിയിട്ടുള്ളത് എന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ടീ ബാറും മേസും വന്നുകൊണ്ട് തന്നെ അറ്റാക്ക് ചെയ്തതിനെക്കുറിച്ചെല്ലാം തന്നെ സംസാരിക്കുകയുണ്ടായി. അതിൻ്റെ എല്ലാം തന്നെ പുറകിൽ എം വി പി ആണ് എന്നുള്ള നിലയിലായിരുന്നു ഡ്രീവ് മെക്കിൻ്റെയർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴായിരുന്നു എം വി പിയുടെ മ്യൂസിക് വന്നിട്ടുണ്ടായിരുന്നത്. എം വി പി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എം വി പി വന്നുകൊണ്ട് പറയുകയുണ്ടായി, എനിക്കൊരിക്കലും എനിക്കും ബോബി ലെസ്ലിക്കും ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോബി ലെസ്ലിക്ക് നേരിട്ട് നിന്നോട് മുട്ടാനുള്ള എല്ലാവിധ ധൈര്യവും ഉണ്ട് എന്നുള്ളതായിരുന്നു എം വി പി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡ്രീവ് മെക്കിൻ്റെയർ ചോദിക്കുകയുണ്ടായി, ഓ അതുകൊണ്ടാണോ നിങ്ങൾ ലോക്കർ റൂമിൽ വന്നുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഡ്രീവ് മെക്കിൻ്റെയർ തോൽപ്പിക്കാം, ഡ്രീവ് മെക്കിൻ്റെയർ തോൽപ്പിക്കുന്നവർ ആരാണോ അവർക്ക് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ മാച്ച് എല്ലാം തന്നെ കൊടുക്കാമെന്ന് വീമ്പിളക്കിയത് എന്നെല്ലാം തന്നെ ഡ്രീവ് മെക്കിൻ്റെയർ ചോദിക്കുകയുണ്ടായി. അങ്ങനെ അവർ തമ്മിലുള്ള ചെറിയ വാക്ക് തർക്കവും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഏറ്റവും അവസാനം ഡ്രീവ് മെക്കിൻ്റെയർ റിങ്ങിന് പുറത്തേക്ക് വന്നുകൊണ്ട് എം വി പിയെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു പുറകിൽ നിന്നും ടീ ബാറും മെയ്സും വന്നുകൊണ്ട് വീണ്ടും ഡ്രീവ് മെക്കിൻ്റെയറെ അറ്റാക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഒരു ഡബിൾ ചോക്ക് സ്ലാം ആയിരുന്നു ഡ്രീവ് മെക്കിൻ്റെയറിൻ്റെ മേൽ പ്രഹരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന മാച്ച് സെഡ്രിക് അലക്സാണ്ടറും ഷെൽട്ടൺ ബെഞ്ചമിനും വൈക്കിംഗ് റൈഡേഴ്സിനെതിരെയുള്ള ഒരു മാച്ചായിരുന്നു. ആ ഒരു മാച്ചിൽ കഴിഞ്ഞ ആഴ്ചയിൽ അതേപോലെ തന്നെ വിജയിച്ചിട്ടുണ്ടായിരുന്നത് വൈക്കിംഗ് റൈഡേഴ്സ് തന്നെയായിരുന്നു. അതൊരു ആവറേജ് മാച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. വളരെയധികം നല്ല രീതിയിൽ തന്നെയുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു. പിന്നീട് ബാക്ക് സ്റ്റേജിൽ റാൻഡി ഓർട്ടണ ഒരു ഇൻ്റർവ്യൂ കാണിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ റാൻഡി ഓർട്ടൺ പറയുകയുണ്ടായി, ഇനി ഒരിക്കലും ഫിയൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടർ തിരിച്ചു വരില്ല എന്നുള്ളത്. അപ്പോഴേക്കും റിഡിൽ അവിടേക്ക് കടന്നു വരികയും എന്നിട്ട് റാൻഡി ഓർട്ടണുമായിട്ട് ഒരു ടീം ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് റാൻഡി ഓർട്ടണോട് തന്നെ ചോദിക്കുകയും ഉണ്ടായി. റേറ്റഡ് ആർ കെ ബ്രോ എന്നായിരുന്നു ആ ഒരു ടീമിന് റിഡിൽ ഇട്ടിട്ടുണ്ടായിരുന്ന പേര്. റാൻഡി ഓർട്ടണ തീരെ ആ ഒരു കാര്യം ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ റാൻഡി ഓർട്ടണ റിഡിലിനെതിരെ ഒരു മാച്ച് കളിക്കും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ചാർലറ്റ് ഫ്ലെയറും ആസ്കയും തമ്മിലുള്ള ഒരു മാച്ച് അവിടെ ഉറപ്പിക്കുകയും ഉണ്ടായി. പിന്നീടായിരുന്നു റാൻഡി ഓർട്ടൺ വേഴ്സസ് റിഡിൽ തമ്മിലുണ്ടായിരുന്ന ആ ഒരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മാച്ചും അടിപൊളി മാച്ച് തന്നെയായിരുന്നു. ആ ഒരു മാച്ചിൻ്റെ ഏറ്റവും അവസാനം ഒരു ഡ്രേപ്പിംഗ് ഡി ഡി ടിയും അത് കഴിഞ്ഞതിന് ശേഷം ആർ കെ ഒ ചെയ്യാൻ വേണ്ടിയിട്ടും നിൽക്കുകയായിരുന്നു റാൻഡി ഓർട്ടൺ. ആ ഒരു ആർ കെ ഒ ചെയ്തുകൊണ്ട് മാച്ച് തോൽപ്പിക്കാൻ മാച്ച് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ റിഡിൽ ഒരു റോളപ്പ് പിന്നോടുകൂടി റാൻഡി ഓർട്ടണെ തോൽപ്പിച്ചുകൊണ്ട് വിജയിക്കുകയായിരുന്നു. അത് വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. അത് വളരെയധികം മികച്ച ഒരു മാച്ചായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന മാച്ച് നയാജാക്സും ഷെയ്ന ബേസ്ലറും ലാനയ്ക്കെതിരെയും നവോമിക്കെതിരെയും കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു മാച്ചായിരുന്നു. ആ ഒരു മാച്ചിൽ നമ്മുടെ മാൻഡി റോസും ഡാന ബ്രൂക്കും ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് വന്നിട്ട് നവോമിയും ലാനയും തന്നെയായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് കാണിച്ചിട്ടുണ്ടായിരുന്നത് മിസ് ടി വി ആയിരുന്നു. മിസ്സും മിസ്സിൻ്റെ ഭാര്യയായിട്ടുണ്ടായിരുന്ന മേരീസയും വരികയുണ്ടായി. അവർ രണ്ടുപേരും കൂടി വന്നുകൊണ്ട് കുറേ കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുകയുണ്ടായി. അവരുടെ പുതിയ മിസ് ആൻഡ് മിസ്സസ് എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ എപ്പിസോഡെല്ലാം തന്നെ ഇറങ്ങാൻ പോവുകയാണ് എന്നെല്ലാം തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡബ്ല്യു ഡബ്ല്യു 24 ഡോക്യുമെൻ്ററിയിൽ മിസ്സിൻ്റെ ഡോക്യുമെൻ്ററിയാണ് വരാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം തന്നെയായിരുന്നു മിസ് വന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴായിരുന്നു ഡാമിയൻ പ്രീസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഡാമിയൻ പ്രീസ്റ്റ് വന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ആഴ്ച ശരിക്കും ഡാമിയൻ പ്രീസ്റ്റിനെ ചതിച്ചുകൊണ്ട് തോൽപ്പിച്ചതാണ് എന്നുള്ളത് എല്ലാവിധ പ്രേക്ഷകരും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്കൊരു റീമാച്ച് വേണമെന്നുള്ളതായിരുന്നു ഡാമിയൻ പ്രീസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മിസ്സിൻ്റെ ഭാര്യ ആ ഒരു റീമാച്ചിന് സമ്മതിക്കുകയുമുണ്ടായി. അങ്ങനെ മിസ് വേഴ്സസ് ഡാമിയൻ പ്രീസ്റ്റ് തമ്മിലുള്ള ഒരു മാച്ച് അവിടെ ഉറപ്പിക്കുകയുമുണ്ടായി. പിന്നീട് നടന്ന മാച്ച് എലയാസ് വേഴ്സസ് കോഫി കിങ്സ്റ്റൺ തമ്മിലുണ്ടായിരുന്ന ഒരു മാച്ചായിരുന്നു. ആ ഒരു മാച്ചിൽ ഏറ്റവും അവസാനം ഒരു ടോപ്പ് ടേൺ ബക്കിളിൻ്റെ മുകളിൽ നിന്നും എൽബോ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് എലയാസ് തന്നെയായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ആഴ്ചകളായിട്ട് എലയാസിനെ തോറ്റുകൊണ്ട് തന്നെയായിരുന്നു ആ ഒരു മാച്ച് തീർക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ആഴ്ച എലയാസിൻ്റെ ഒരു വിജയം കണ്ടതോടുകൂടി വളരെയധികം ആശ്വാസം തോന്നിയതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തെ ഇങ്ങനെ തോൽപ്പിച്ച് ഏറ്റവും അവസാനം ഡബ്ല്യു ഡബ്ല്യുയിൽ നിന്നും പുറത്താക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈൻ മാത്രമേ ഡബ്ല്യു ഡബ്ല്യു ചെയ്യുകയുള്ളൂ. ശരിക്കും അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള കാലിബർ ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചില മാച്ചുകളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ എന്തായാലും ഒന്ന് ചേഞ്ച് ചെയ്തുകൊണ്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള രസകരമായ ക്യാരക്ടറിലേക്ക് മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ എലയാസിനും നല്ല രീതിയിലുള്ള ഫാൻ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അവരുടെ മാച്ച് ഒരു ആവറേജ് മാച്ചായിട്ട് എനിക്ക് തോന്നുകയുണ്ടായി.
പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അലക്സ ബ്ലിസിൻ്റെ പ്ലേ ഗ്രൗണ്ട് ആയിരുന്നു. അലക്സ ബ്ലിസും അലക്സ ബ്ലിസിൻ്റെ പുതിയ ചങ്ങാതിയായിട്ടുണ്ടായിരുന്ന ലില്ലിയും, അതായത് ആ ഒരു പാവക്കുട്ടിയും അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലില്ലിക്ക് ഫിയൻഡിനെ തീരെ ഇഷ്ടമല്ല എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ റോ വുമൻസ് റോസ്റ്ററിലുള്ള ആരെയും തന്നെ ലില്ലിക്ക് ഇഷ്ടമല്ല എന്നുള്ളതും കൂടി അലക്സ ബ്ലിസ് പറയുകയുണ്ടായി. അപ്പോൾ അടുത്തതായിട്ട് അലക്സ ബ്ലിസ് പോകുന്നത് വുമൻസിനെതിരെ ആയിരിക്കും. ഈ ഒരു ഫിയൻഡിൻ്റെ സ്റ്റോറിയിൽ ഇനി അടുത്തതായിട്ട് വുമൻസ് റോസ്റ്ററിലേക്കായിരിക്കും പോവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വുമൻസ് റോസ്റ്ററിലുള്ള ആർക്കെതിരെ ആയിരിക്കും പോവുക എന്നുള്ളത് നമുക്കറിയാൻ സാധിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന മാച്ച് ഡ്രൂ മെക്കിൻ്റെയർ വേഴ്സസ് ടീ ബാർ ആൻഡ് മേസ് തമ്മിലുണ്ടായിരുന്ന മാച്ചായിരുന്നു. ഈ ഒരു മാച്ച് നടക്കാനുണ്ടായ കാരണം ഡ്രൂ മെക്കിൻ്റെയർ തന്നെ ആദം പിയേഴ്സിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് ആ ഒരു മാച്ച് വേണം എന്നുള്ളത് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ ആ ഒരു മാച്ച് നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ നടക്കുകയുണ്ടായി. പക്ഷേ അതിൻ്റെ ഇടയിൽ ഏറ്റവും അവസാന ഭാഗങ്ങളെല്ലാം തന്നെ ആയപ്പോഴേക്കും നമ്മുടെ ഡ്രൂ മെക്കിൻ്റെയർ ടീ ബാറിനെ ഒരു സ്പൈൻ ബസ്റ്ററും ഒരു ഗ്ലാസ്ഗോ കിസ്സും കൂടി ചെയ്യുകയുണ്ടായി. ആ ഒരു സംഭവം ചെയ്തുകൊണ്ട് ശരിക്കും ഡ്രൂ മെക്കിൻ്റെയർ വിജയിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു മേസ് കയറി വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് മെയ്സും ടീ ബാറും കൂടി രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഡ്രൂ മെക്കിൻ്റെയർ അറ്റാക്ക് ചെയ്യുകയും റഫറി ആ ഒരു മാച്ച് ഡിസ്ക്വാളിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ ഡ്രൂ മെക്കിൻ്റെയർ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. പക്ഷേ ആ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ടീ ബാറും മെയ്സും കൂടി ഡ്രൂ മെക്കിൻ്റെയർ നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. അപ്പോഴായിരുന്നു നമ്മുടെ ബ്രോൺ സ്ട്രോമാൻ്റെ മ്യൂസിക് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബ്രോൺ സ്ട്രോമാൻ ഓടി വന്നുകൊണ്ട് ടീ ബാറിനെയും മെയ്സിനെയും അറ്റാക്ക് ചെയ്യുകയും ബ്രോൺ സ്ട്രോമാനും ഡ്രൂ മെക്കിൻ്റെയറും ടീമായിക്കൊണ്ട് ടീ ബാറിനെതിരെയും മെയ്സിനെതിരെയും ഒരു ടാഗ് ടീം മാച്ച് ആയിരുന്നു അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതും വളരെയധികം മികച്ച രീതിയിൽ തന്നെയുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു മാച്ചിൽ നമ്മുടെ ഡ്രൂ മെക്കിൻ്റെയറിനേക്കാളും നല്ല പെർഫോമൻസ് നടത്തിയിട്ടുണ്ടായിരുന്നത് ടീ ബാറും മെയ്സും തന്നെയായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ടീ ബാറിൻ്റെയും മേസിൻ്റെയും നല്ലൊരു പെർഫോമൻസ് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം തന്നെയായിരുന്നു ഇന്നത്തെ മാച്ചിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ മാച്ചിൻ്റെ ഏറ്റവും അവസാന ഭാഗങ്ങളെല്ലാം തന്നെ ആയപ്പോഴേക്കും നമ്മുടെ മേസിൻ്റെ മുഖം മൂടി ഡ്രൂ മെക്കിൻ്റെയർ വലിച്ച് പറിച്ച് ഊരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടീ ബാറിൻ്റെ മുഖം മൂടി ഇതേപോലെ തന്നെ ബ്രോൺ സ്ട്രോമാൻ വലിച്ച് പറിച്ച് ഊരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അവർ ഇനി മുതൽ പുതിയ ഏതെങ്കിലും ഒരു ക്യാരക്ടറിലായിരിക്കും WWE-യിലേക്ക് വരാനുള്ള ചാൻസ് ഉള്ളത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറിയിൽ തന്നെയായിരിക്കണം ഇന്നത്തെ ഈ ഒരു റോ എപ്പിസോഡിലൂടെ WWE ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അവർക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ തന്നെയുള്ള പുഷ് കിട്ടട്ടെ എന്ന് തന്നെയാണ് എൻ്റെയും ഒരു ആഗ്രഹം. അങ്ങനെ ആ ഒരു മാച്ചിൽ രണ്ടുപേരും കൂടി ഡ്രൂ മെക്കിൻ്റെയറും ബ്രോൺ സ്ട്രോമാനും കൂടി ഇവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ ടീ ബാറും മെയ്സും വിജയിച്ചതായിട്ടായിരുന്നു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അതും ഒരു ആവറേജ് മാച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന മാച്ച് ദ മിസ് വേഴ്സസ് ഡാമിയൻ പ്രീസ്റ്റ് തമ്മിലുണ്ടായിരുന്ന ഒരു മാച്ചായിരുന്നു. അതും വളരെയധികം നല്ല രീതിയിൽ തന്നെയുള്ളൊരു മാച്ചായിരുന്നു. ഡാമിയൻ പ്രീസ്റ്റിൻ്റെയും മിസിൻ്റെയും നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചു. ആ ഒരു മാച്ചിൻ്റെ ഏറ്റവും അവസാനം ഡാമിയൻ പ്രീസ്റ്റ് തന്നെയായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് റിങ്ങിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത് ഷെയ്മസ് ആയിരുന്നു. ഷെയ്മസ് വന്നുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു ഓപ്പൺ ചലഞ്ച് വെക്കുകയുണ്ടായി. ആർക്ക് വേണമെങ്കിലും വരാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് ഹംബർട്ടോ കരീലായിരുന്നു. അദ്ദേഹം വന്നുകൊണ്ട് ഈ ഒരു മാച്ചിന് തയ്യാറായി നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും മാച്ച് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഷെയ്മസ് വന്നുകൊണ്ട് ഹംബർട്ടോ കരീലയെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം ഒരു ബ്രോക്ക് കൂടി ചെയ്യുകയുണ്ടായി. അതായത് ആ ഒരു മാച്ചിന് ഷെയ്മസ് സമ്മതിച്ചിട്ടില്ലായിരുന്നു. ഷെയ്മസ് വളരെയധികം ഹീൽ ക്യാരക്ടറായിട്ട് തന്നെയായിരുന്നു ഇന്നത്തെ മാച്ചിൽ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച ഷെയ്മസ് വേഴ്സസ് ഹംബർട്ടോ കരീലോ തമ്മിലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മാച്ച് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹംബർട്ടോ കരീലേക്ക് ഒരുപാട് നാളായിട്ട് കിട്ടാതിരുന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പുഷ് ഇനിയെങ്കിലും കിട്ടുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ മെയിൻ ഇവൻറ്റ് ആസ്ക വേഴ്സസ് ചാർലറ്റ് ഫ്ലെയർ തമ്മിലുണ്ടായിരുന്ന മാച്ച്. ആ ഒരു മാച്ചിൻ്റെ ഏറ്റവും അവസാനം റിയ റിപ്ലൈ വന്നുകൊണ്ട് ചാർലറ്റ് ഫ്ലെയറിനെ പിടിച്ചു വെക്കുകയും ആ ഒരു സമയത്ത് ആസ്ക ചാർലറ്റ് ഫ്ലെയറിനെ അറ്റാക്ക് ചെയ്യുകയും അതിനുശേഷം പിൻ ചെയ്യുകയും ചെയ്തുകൊണ്ട് ആസ്ക തന്നെയായിരുന്നു ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിൽ റഫറി ശരിക്കും ആ ഒരു കാര്യം കാണാത്തതുകൊണ്ട് ചാർലറ്റ് ഫ്ലെയറിന് ദേഷ്യം പിടിക്കുകയും ചാർലറ്റ് ഫ്ലെയർ റഫറിയെ നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡിൽ ഇതൊക്കെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ റോ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മാച്ച് ഏതാണെന്നുള്ളത് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഡ്രൂ മെക്കിൻ്റെയറും ബ്രോൺ സ്ട്രോമാനും ടീ ബാറിനെതിരെയും മെയ്സിനെതിരെയും കളിച്ച ആ ഒരു മാച്ചും അതുപോലെ തന്നെ റാൻഡി ഓർട്ടൺ വേഴ്സസ് റിഡിൽ തമ്മിലുണ്ടായിരുന്ന ആ ഒരു മാച്ചുമായിരുന്നു. WWE-യുടെ മാച്ചുകളെല്ലാം തന്നെ നല്ല രീതിയിൽ വേറെ ലെവലായിട്ട് വരികയാണ്. എന്തായാലും കുറച്ച് കാലം കൂടി കഴിയുകയാണെങ്കിൽ പഴയ ആ ഒരു ലെവലിലേക്ക് WWE വരുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.